عليكم ورحمة الله وبركاته. ഫഖ്ഹിൽ എട്ടാം അധ്യായമാണ് സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ചുള്ള പാഠഭാഗമാണ്. സുന്നത്ത് നിസ്കാരം എന്നുള്ളത് ഫർദ് നിസ്കാരങ്ങളിൽ സംഭവിക്കുന്നതാണ്. നാം കാരണത്തോടുകൂടെ വല്ലത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ വീഴ്ചകളെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കർമ്മമാണ് സുന്നത്ത് നിസ്കാരം. സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പവിത്രമായ കാര്യം കൂടിയാണ് സുന്നത്ത് നിസ്കാരം. നിസ്കാരം എന്നുള്ളത് തന്നെ മനുഷ്യന്റെ ശാരീരികമായ ആരാധനകളിൽ അതിപവിത്രമായിട്ടുള്ളതാണ്. പലപ്പോഴും സുന്നത്ത് നിസ്കാരങ്ങൾ നാം അവഗണിക്കുന്നു. സുന്നത്ത് നിസ്കാരങ്ങളിൽ റവാത്തിബ് സുന്നത്ത് എന്ന ഒരു സുന്നത്ത് നിസ്കാരം. എന്താണ് റവാത്തിബ് എന്ന് പറഞ്ഞാൽ, ഫർള് നിസ്കാരങ്ങളുടെ ശേഷവും മുമ്പും നിസ്കരിച്ച് പോരുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത്. റവാത്തിബ് സുന്നത്ത് ളുഹ്ർ നിസ്കാരത്തിന് മുമ്പ് 4, ളുഹ്ർ നിസ്കാരത്തിന് ശേഷം 4, അസ്ർ നിസ്കാരത്തിന് മുമ്പ് 4, മഗ്‌രിബിന് മുമ്പ് 2, ശേഷം 2, ഇശാ നിസ്കാരത്തിന് ശേഷം മുമ്പും 2, സുബ്ഹ് നിസ്കാരത്തിന് മുമ്പ് 2. ഇങ്ങനെ മൊത്തം 22 റക്കാത്താണ് റവാത്തിബ് സുന്നത്ത്. അതിൽ ഏറ്റവും വക്കതായ സുന്നത്ത് നിസ്കാരം 10. ളുഹ്ർ നിസ്കാരത്തിന് മുമ്പ് 2, ളുഹ്ർ നിസ്കാരത്തിന് ശേഷം 2, മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം 2, ഇശാ നിസ്കാരത്തിന് ശേഷം 2, സുബ്ഹ് നിസ്കാരത്തിന് മുമ്പ് 2. ഇങ്ങനെ 10 ഏറ്റവും വക്കതായ സുന്നത്ത് നിസ്കാരം പ്രവാചകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പവിത്രതകളായി നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. ളുഹ്റിന് മുമ്പ് നിസ്കരിച്ചാൽ ഇന്നത് ലഭിക്കും, ളുഹ്റിന് ശേഷം നിസ്കരിച്ചാൽ ഇന്നത് ലഭിക്കും, സുബ്ഹിന് മുമ്പുള്ള നിസ്കാരത്തിൻ്റെ പവിത്രതകൾ ഇങ്ങനെയാണ് എന്നൊക്കെ റസൂലുള്ള നമ്മോട് ഓർമ്മപ്പെടുത്തിയതായി കാണാം. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പാഠഭാഗങ്ങളിലേക്കും കൂടി നീങ്ങിയാൽ അതിൻ്റെ യഥാർത്ഥ രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വലാത്തുൻ നഫ്ൽ സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരം അസ്വലാത്തു അഫ്ളുൽ ഇബാദത്തിൽ ബദനിയ്യ. നിസ്കാരം എന്നാൽ, നിസ്കാരം എന്ന ആരാധന ശാരീരികമായ ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ഇബാദത്താണ്, ആരാധനയാണ്. ഫർളുഹ അഫ്ളുൽ ഫുറൂൽ. നിസ്കാരങ്ങളിൽ നിന്ന് ഫർളായ നിസ്കാരം, 5 വക്ത് നിസ്കാരമാണ്. ആ ഫർളായ നിസ്കാരങ്ങൾ അള്ളാഹു മനുഷ്യർക്ക് ഫർളാക്കിയ മറ്റുള്ള കർമ്മങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാക്കുന്നതാണ് ഫർളാ നിസ്കാരം. വനഫ്ലുവ അഫ്ളുൽ നവാഫിൽ. ഇസ്ലാമികമായ വീക്ഷണത്തിലും നിയമങ്ങളിലും സുന്നത്തായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്, വലത് കാലിൽ ചെരുപ്പ് ധരിക്കൽ സുന്നത്താണ്. ഇങ്ങനെ സുന്നത്തായ കാര്യങ്ങളുണ്ട്. അങ്ങനെ സുന്നത്തായ കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട കർമ്മമാണ് സുന്നത്ത് നിസ്കാരം. വൽ ഫർദു യഫ്ളുൽ നഫ്ല ഫി സവാബ് ബി 70 ദർജ. ഫർദ് നിസ്കാരവും സുന്നത്ത് നിസ്കാരവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്, 70 റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിൻ്റെ സ്ഥാനമാണ് ഒരു റക്കായത്ത് ഫർദ് നിസ്കരിക്കുക എന്നുള്ളത്. അത്രത്തോളം പവിത്രത ഫർദ് നിസ്കാരങ്ങൾക്കുണ്ട് എന്നാണ്. വൽ ഫർദ്, ഫർദ് എന്ന് പറഞ്ഞാൽ യഫ്ളുൽ നഫ്ല, സുന്നത്തിനേക്കാൾ പവിത്രതയുള്ളതാണ്. ഫി സവാബ്, പ്രതിഫലത്തിൽ. ബി 70 ദർജ, 70 ദർജ എന്ന് പറഞ്ഞാൽ 70 റക്കായത്ത് സുന്നത്ത് നിസ്കാരത്തിൻ്റെ സ്ഥാനത്താണ് ഒരു റക്കായത്ത് ഫർദ് നിസ്കാരം എന്നത്. ശുരിഅ നഫ്ലു, സുന്നത്ത് നിസ്കാരത്തിന് എന്തിനാണ് നമുക്ക് ഇസ്ലാം നിയമമാക്കിയിട്ട് കൊണ്ടുവന്നത്? ലിയുഖമ്മില നഖ്സൽ ഫറായിദ്, ഫർദ് നിസ്കാരങ്ങളിൽ സംഭവിക്കുന്ന വീഴ്ചകൾ, കുറവുകൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ്. ബൽ എന്ന് മാത്രമല്ല, വലിയഖൂമ ഫിൽ ആഖിറത്തി മഖാമ മാ ഫാത മിൻഹ ബിഉദ്ര. ആഖിറത്തിൽ, നാളെ ആഖിറത്തിൽ നമുക്ക് കാരണത്തോടു കൂടെ നഷ്ടപ്പെട്ട ഒരുപാട് നിസ്കാരങ്ങളുടെ സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയാണ്. രോഗമുണ്ടാകുമ്പോൾ, മറ്റു പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെട്ട ഒരുപാട് ഫർദ് നിസ്കാരങ്ങൾ ഉണ്ടാവാം, ഖളായ ഫർദ് നിസ്കാരങ്ങൾ ഉണ്ടാവാം, അതിൻ്റെ സ്ഥാനത്ത് സുന്നത്ത് നിസ്കാരം നിലനിൽക്കും എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒമിനൻ നവാഫിലി, സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ് ആ റവാത്തിബ്. റവാത്തിബ് സുന്നത്ത് നിസ്കാരം.
അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് പറഞ്ഞു വരുന്നത്. റവാത്തിബ് സുന്നത്ത് നിസ്കാരം, വഹിയ അത് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ. അർബഉം ഖബല ളുഹ്രിൻ, ളുഹ്രി നിസ്കാരത്തിന് മുമ്പ് നാല് റക്അത്ത്. വബഅദഹു, ളുഹ്രി നിസ്കാരത്തിന് ശേഷം നാല് റക്അത്ത്. വഖബല അസ്രിൻ, അസർ നിസ്കാരത്തിന് മുമ്പ് നാല് റക്അത്ത്. വറകഅത്താനിക്ക വലമ മഗ്രിബിൻ വഇശാഇൻ വബഅദഹുമ, മഗ്രിബ് നിസ്കാരത്തിന് മുമ്പും മഗ്രിബ് നിസ്കാരത്തിന് ശേഷവും രണ്ട്, ഇശാ നിസ്കാരത്തിന് മുമ്പും ഇശാ നിസ്കാരത്തിന് ശേഷവും രണ്ട്. ഈ രണ്ട് റക്അത്താണ്. വഖബല സുബ്ഹിൻ, സുബ്ഹി നിസ്കാരത്തിന് മുമ്പ് രണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി? ളുഹ്റിന് മുമ്പ് നാല്, ശേഷം നാല്, എട്ടായി. അസറിന് മുമ്പ് നാല്, പന്ത്രണ്ട്. മഗ്രിബിന് മുമ്പ് രണ്ട്, പതിനാല്. മഗ്രിബിന് ശേഷം രണ്ട്, പതിനാറ്. ഇശായിന് മുമ്പ് രണ്ട്, പതിനെട്ട്. ഇശായിന് ശേഷം രണ്ട്, ഇരുപത്. സുബ്ഹിന് മുമ്പ് രണ്ട്, ഇരുപത്തിരണ്ട് റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. വൽമുഅഖ്ഖദു മിൻഹ, അതിൽ ഏറ്റവും ശക്തമായി സുന്നത്തുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ അശ്റു പത്താണ്. വഹിയ അത് റക്അത്താനി ഖബല സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിന് മുമ്പ് രണ്ട് റക്അത്ത്. വ ളുഹ്രി, ളുഹ്രി നിസ്കാരത്തിന് മുമ്പ് രണ്ട് റക്അത്ത്. വബഅദഹു, ളുഹ്രി നിസ്കാരത്തിന് ശേഷം രണ്ട് റക്അത്ത്. സുബ്ഹി നിസ്കാരത്തിന് ശേഷം പറഞ്ഞു. വബഅദ മഗ്രിബിൻ വഇശാഇൻ, ഇശാ നിസ്കാരത്തിന് ശേഷവും മഗ്രിബ് നിസ്കാരത്തിന് ശേഷവും ഈ രണ്ട് റക്അത്താണ്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്, ഒന്ന്, സുന്നത്ത് നിസ്കാരം എന്തിന് വേണ്ടിയാണ് നമുക്ക് ഇസ്ലാം സുന്നത്താക്കിയത്, ഷറഅാക്കിയത്? അതിലേക്ക് മറുപടി, ഫർദ് നിസ്കാരങ്ങളിൽ സംഭവിക്കാവുന്ന വീഴ്ചകൾ, കുറവുകളെ പരിഹരിക്കാൻ വേണ്ടിയാണ്. മറ്റൊരു കാരണത്തോടു കൂടെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ഫർദ് നിസ്കാരങ്ങൾ ഉണ്ടാവാം, കലാഹായിപ്പോയ ഫർദ് നിസ്കാരങ്ങൾ ഉണ്ടാവാം. അതിൻ്റെ സ്ഥാനത്ത് നാളെ ആഖിറത്തിൽ പരിഹരിക്കാൻ വേണ്ടി, നിൽക്കാൻ വേണ്ടിയാണ് സുന്നത്ത് നിസ്കാരങ്ങളെ അള്ളാഹു നമുക്ക് ഷറഅാക്കിയത്. ഫർദ് നിസ്കാരവും സുന്നത്ത് നിസ്കാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ 70 ഇരട്ടി പ്രതിഫലം ഫർദ് നിസ്കാരത്തിനേക്ക് ലഭിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു റക്അത്ത് ഫർദ് നിസ്കാരത്തിന്റെ സ്ഥാനത്ത് 70 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ഫർദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതും സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത് എന്താണ്? ഫർദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത് ഫർദ് നിസ്കാരം. സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത് സുന്നത്ത് നിസ്കാരം. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എത്ര റക്അത്ത്? ഏതല്ല? 22 റക്അത്ത്. ഏതല്ല? ളുഹ്റിന് മുമ്പ് നാല്, ളുഹ്റിന് ശേഷം നാല്, അസറിന് മുമ്പ് നാല്, മഗ്രിബിന് മുമ്പ് രണ്ട്, ശേഷം രണ്ട്, ഇശാ നിസ്കാരത്തിന് മുമ്പ് രണ്ട്, ശേഷം രണ്ട്, സുബ്ഹി നിസ്കാരത്തിന് മുമ്പ് രണ്ട്. ഏറ്റവും ശക്തിയായ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എത്രയാണ്? 10 റക്അത്ത്. ഏതല്ല? ളുഹ്റി നിസ്കാരത്തിന് മുമ്പ് രണ്ട്, ളുഹ്റി നിസ്കാരത്തിന് ശേഷം രണ്ട്, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം രണ്ട്, ഇശാ നിസ്കാരത്തിന് ശേഷം രണ്ട്, സുബ്ഹി നിസ്കാരത്തിന് മുമ്പ് രണ്ട്. ടോട്ടൽ 10 റക്അത്ത്. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റി നാം പഠിച്ചു. ഇനി ഇൻഷാഅല്ലാ സുന്നത്ത് നിസ്കാരത്തിൻ്റെ പവിത്രത, ശ്രേഷ്ഠതകൾ എന്താണ്? ഒറ്റൊരു ഹദീസ് മാത്രമാണ് ഇന്ന് പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഹാഫള അലാ 4 റകഅത്തിൻ ഖബല ളുഹ്രി വഅർബഅ ബഅദഹ ഹറമല്ലാഹു അലന്നാ. ഇത്ര ശ്രേഷ്ഠമാക്കപ്പെട്ട ഹദീസാണ്. മൻ ഹാഫള അലാ 4 റകഅത്ത് ഖബല ളുഹ്ർ, ഖബല ളുഹ്ർ, ളുഹ്ർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് വരുത്ത കൃത്യമായി നിസ്കരിച്ചു വന്നാൽ, സൂക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ, അവൻ നിലനിന്നുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ, വഅർബഇൻ ബഅദഹ ളുഹ്ർ നിസ്കാരത്തിന് ശേഷം 4 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ, ഹറമല്ലാഹു അലന്നാ, നരകത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ശരീരത്തിന് ഹറാമാക്കുമെന്ന്, നരകത്തിൽ കടക്കില്ല എന്നാണ്. അപ്പോൾ സുന്നത്ത് നിസ്കാരം വളരെ ചുരുങ്ങിയവരാണ് നാം ഒക്കെ. ധാരാളമായി സുന്നത്ത് നിസ്കരിക്കാം, നാം സന്നദ്ധരാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഇബാദത്തുകളും അള്ളാഹു നബിയിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഫർളുകളിലും സുന്നത്തുകളിലുമുള്ള എല്ലാ വീഴ്ചകളെയും അള്ളാഹു പരിഹരിച്ച് നാളെ ആഖിറത്തിൽ
ഉപകരിക്കുന്ന ഇബാദത്തായിരുന്നു അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.